ചരിത്രപ്രസിദ്ധമായ ഒന്നാണ് ആറന്മുള വള്ളസദ്യ. വള്ളസദ്യയിൽ 64 വിഭവങ്ങളാണ് വിളമ്പുന്നത്. സാധാരണ വിളമ്പുന്ന 44 വിഭവങ്ങളും വഴിപാട് നടത്തുന്ന ചുണ്ടൻ വള്ളത്തിൽ എത്തുന്നവർ പാടി ചോദിക്കുന്ന 20 വിഭവങ്ങളുമാണ് വിളമ്പുന്നത്. ഒക്ടോബർ 2 വരെയാണ് വള്ളസദ്യ നടക്കുക. ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നടത്തുന്ന ആചാര നിബിഡമായ ചടങ്ങുകൂടിയാണ് വള്ളസദ്യ. അഭീഷ്ടസിദ്ധിക്ക് നടത്തുന്ന വഴിപാട് കൂടിയാണിത്. അന്നദാന പ്രഭുവായ ആറന്മുളേശന്റെ മുമ്പിൽ ഭക്തർ സമർപ്പിക്കുന്ന ഏറ്റവും വലിയ വഴിപാടാണ് ഇത്. ഇപ്പോഴിതാ വള്ളസദ്യ വഴിപാട് കഴിപ്പിക്കാനെത്തിയ നടൻ ദിലീപിന്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. ആഗ്രഹ സഫലീകരണത്തിനായിട്ടാകണം താരം വള്ളസദ്യ നടത്തിയത്. പള്ളിയോടത്തിൽ മുത്തുക്കുടയും ചൂടി മുണ്ടും നേര്യതും ധരിച്ച് ഭക്തിയോടെ നിൽക്കുന്ന ദിലീപിൻ്റെ ചിത്രങ്ങൾ വൈറലാണ്. സുഹൃത്ത് ശരത്തിനും കറുത്തമുത്ത് സീരിയലിലൂടെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ പ്രേമിക്കും ഒപ്പമാണ് ചടങ്ങിൽ ദിലീപ് പങ്കെടുത്തത്. വഴിപാടിനായി ക്ഷേത്രത്തിലെത്തിയ ദിലീപ് എല്ലാവർക്കും ദക്ഷിണയും നൽകി. ദിലീപിൻ്റെ കഴുത്തിൽ ഒരു കറുത്ത സഞ്ചിയും അതിൽ നിന്നും പുത്തൻ നോട്ടുകളും ഇടയ്ക്കിടെ എടുത്ത് ഓരോരുത്തർക്കായി നൽകുന്നതും പ്രചരിക്കുന്ന വീഡിയോയിൽ കാണാമായിരുന്നു. നടൻ എത്തിയതറിഞ്ഞ് ഒട്ടേറെ ആരാധകരും ക്ഷേത്രത്തിലെത്തിയിരുന്നു. വള്ളസദ്യയുടെ ആദ്യ ചടങ്ങ് മുതൽ ദിലീപ് പങ്കെടുത്തു. രാവിലെ ആനക്കൊട്ടിലിൽ നിലവിളക്ക് തെളിയിച്ചു. ഉച്ചയോടെ പള്ളിയോടത്തിൽ കയറി ക്ഷേത്രത്തിൻ്റെ വടക്കേ കടവിലെടുത്തു. ഉമയാറ്റുകര പള്ളിയോടത്തിനായിരുന്നു ദിലീപിൻ്റെ വഴിപാട് വള്ളസദ്യ. വലിയ ഈശ്വരഭക്തി ഹൃദയത്തിലുള്ളയാളാണ് ദിലീപ്. ക്ഷേത്ര ദർശനം ദിലീപിൻ്റെ പതിവാണ്. അടുത്തിടെ ഗുരുവായൂരിലെത്തി ദർശനം നടത്തുന്ന ദിലീപിൻ്റെ ചിത്രങ്ങളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. വള്ളസദ്യ നടത്തുന്ന ദിലീപിൻ്റെ ചിത്രങ്ങൾ വൈറലായതോടെ നിരവധി പേർ പോസിറ്റീവും നെഗറ്റീവ് കമൻറ്റുകളുമായി എത്തി. വിവാദങ്ങളിൽ ഉൾപ്പെട്ട ശേഷം ദിലീപിന് ഈശ്വരഭക്തി വർദ്ധിച്ചുവെന്നായിരുന്നു ചിലരുടെ കമൻറ്റ്. മറ്റു ചിലർക്ക് അറിയേണ്ടിയിരുന്നത് നടി പ്രേമിക്കും ദിലീപിനുമിടയിൽ ഇങ്ങനെ സൗഹൃദമുണ്ടായി എന്നതായിരുന്നു. പ്രശസ്ത ജ്യോത്സനാണ് പ്രേമിയുടെ ഭർത്താവ് വിനീത്. ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കാം വള്ളസദ്യ നടത്താമെന്ന തീരുമാനത്തിലേക്ക് ദിലീപ് എത്തിയത് എന്നായിരുന്നു ചിലരുടെ നിഗമനം. വള്ളസദ്യയുണ്ട്, ആറന്മുള ഭഗവാനെ തൊഴുത് മനസ്സ് നിറഞ്ഞെന്നാണ് ചടങ്ങ് കഴിഞ്ഞ് മടങ്ങാനൊരുങ്ങിയപ്പോൾ ദിലീപ് പറഞ്ഞത്. അതേസമയം അടുത്തിടെ തിയേറ്ററിലെത്തിയ ദിലീപ് സിനിമ വോയിസ് ഓഫ് സത്യനാഥൻ വലിയ വിജയമായിരുന്നു. റാഫി സംവിധാനം ചെയ്ത സിനിമയിൽ വീണയായിരുന്നു നായിക. ബാന്ദ്രയാണ് ഇനി റിലീസിനെത്താനുള്ള ദിലീപിൻ്റെ സിനിമ. രാമലീല എന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷം അരുൺ ഗോപിയും ദിലീപും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് ബാന്ദ്ര. അജിത് വിനായക ഫിലിംസിന്റെ ബാനറിൽ ഒരുങ്ങുന്ന ബാന്ദ്രയുടെ നിർമ്മാണം വിനായക അജിത്താണ്. ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത് ഉദയകൃഷ്ണയാണ്. ഈ വർഷം തന്നെ സിനിമ തിയേറ്ററുകളിലെത്തിയേക്കും.